ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇനിയെങ്കിലും ഈ ഒരു മായാമോഹിനി വേഷം ഒന്ന് അവസാനിക്കുമോ എന്ന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാരി ഉടുത്ത് അതിസുന്ദരിയായിട്ട് ഗജനി വരുമ്പോൾ മുടിയൊക്കെ കെട്ടി മുല്ലപ്പൂവൊക്കെ ചൂടി വരുന്ന ഗജനിയെ അവസാനം സാരിയും വലിച്ചുരിഞ്ഞ് മുടിയും വലിച്ചുപിച്ച് കളഞ്ഞിട്ടാണ് ഗജനിയെ പറഞ്ഞു വിടുന്നത്. അതുവരെ നമ്മുടെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് ഈ ഒരു ഫൈറ്റ് അത് അടുത്ത ആഴ്ച തന്നെയാണെന്ന് ഉറപ്പിക്കാം. അതായത് ശാന്തി തീരത്തെ ആ ഒരു ചടങ്ങുകൾ രജനീമൂർത്തിക്ക് ആപത്ത് സംഭവിക്കുമോ, അവിടേക്ക് ഉണരേക്കാടെന്ന് പറഞ്ഞ ആ സംഘത്തിലെ അവർ വരുമോ, കതിരും പഞ്ചമിയൊക്കെ വന്നിട്ട് അവിടെ വെച്ചിട്ട് ജിതേന്ദ്രനെ ഇവർ വക വരുത്തുമോ, അങ്ങനൊരു സംശയമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട് സച്ചിമൂർത്തിയും അവിടെ കാത്തിരിക്കുകയാണ്. രജനീമൂർത്തി മരിച്ചു എന്ന് പറയുന്നിടത്ത് സച്ചിമൂർത്തിയും കേൾക്കാൻ പോകുന്നതും അവരകത്താകാൻ പോകുന്നതും ഇപ്പോൾ ഈ ഒരു ജിതേന്ദ്രൻ കാരണമാണ്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ സംഭവങ്ങൾ. ഉറപ്പായിട്ടും അത് അടുത്ത ആഴ്ച സംഭവിക്കും. അങ്ങനെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് അടുത്ത ആഴ്ചയിലെ സംഭവം എന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ സീരിയലിൽ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ജിതേന്ദ്രൻ്റെ സ്റ്റോറി, അത് ഇനിയെങ്കിലും ക്ലോസ് ആകണം എന്നൊക്കെ. ശരിയാണ്, തീർച്ചയായിട്ടും അത് വേണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു കമൻറ്റ് കിട്ടിയതിനകത്ത് അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ശരിയാണ്, തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള ബോംബെ പോലീസൊക്കെ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജിതേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മുടെ അമ്പാടിക്ക് വെടിവെച്ചങ്ങ് തീർക്കാം. എന്നിട്ടും പിന്നെയും ഒരു അനാവശ്യ ഫൈറ്റ് ആണെന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പ്രൊമോയിൽ പോലും കാണിച്ചിട്ടുള്ളത്. അതായത് ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജിതേന്ദ്രൻ ആ കയ്യിൽ ആ ഒരു റിമോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രേട്ടനെ രക്ഷിക്കണം, ആ ഒരു ശാന്തി തീരത്തിലുള്ള അത്രയും അന്തേവാസികളെ രക്ഷിക്കണം, ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് ഈ ഒരു പെട്ടെന്നെടുത്ത് തോക്കെടുത്ത് വെടിവെക്കാതെ ജിതേന്ദ്രനെ എങ്ങനെയും തോൽപ്പിക്കാൻ ഫൈറ്റ് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ, അതാണ് ശരിക്കും നമ്മുടെ അമ്പാടിയും കാളിയനും നോക്കുന്നത്. അവിടെ അനുപമയുണ്ട്, അനുപമയുടെ ചേച്ചിയെ കൊന്നവനാണ് ജിതേന്ദ്രൻ. അതുകൊണ്ട് അത്രയും ക്രൂവലായിട്ട് എല്ലാവർക്കും ജിതേന്ദ്രനെ കൊല്ലണം എന്ന ഒരു തീരുമാനമുണ്ട്. അതുമാത്രമല്ല, രജനീമൂർത്തിയെ പോലും കൊല്ലാൻ ഒരു തവണ ശ്രമിച്ച വ്യക്തിയായതുകൊണ്ട് തന്നെ രജനീമൂർത്തിക്കും അതിൻ്റെ പകയുണ്ട്. പിന്നെ ഉണരേകാട് എന്ന് പറഞ്ഞ സംഘടനയിലുള്ള എല്ലാവരും ഈ പറഞ്ഞ സച്ചിയിലേക്ക് എത്താൻ ജിതേന്ദ്രനെ കൊല്ലണം എന്നുള്ള, ജിതേന്ദ്രനാണല്ലോ ആ രണ്ട് പെൺകുട്ടികളെയും നശിപ്പിച്ചത് അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളെയും റേപ്പ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ കാരണം ജിതേന്ദ്രനെ കൊല്ലാൻ ഒരുപാട് പേര് അവിടെ തന്നെയുണ്ട്. എന്നാൽ ജിതേന്ദ്രൻ മരിക്കുമോ? ഇല്ല, പകരം ജിതേന്ദ്രനെ കൊണ്ടുപോയി നിർത്തുന്നത് സച്ചിയുടെ മുന്നിൽ തന്നെയായിരിക്കും. സച്ചി ഇവിടെ ഉടനെ വരും, വാർത്ത വരും, സി എം മരിച്ചു, അപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് റീത്തുമൊക്കെ മേടിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം മേടിച്ച് റെഡിയാക്കി നിൽക്കുമ്പോഴാണ് ഉറപ്പായിട്ടും മുടിയും എല്ലാം ഊരിക്കളഞ്ഞ് നമ്മുടെ ഗജനിയെ, അതിസുന്ദരിയായ ഗജനിയെ ഉറപ്പായിട്ടും അമ്പാടി സച്ചിയുടെ മുന്നിൽ കൊണ്ട് നിർത്തും. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ആ വഴിക്ക് നടക്കത്തുള്ളൂ. ഇവിടെ ഒരു കൊലപാതകം നടക്കാനുള്ള സാധ്യത തീരെയില്ല. കാരണം നമ്മുടെ എഴുത്തുകാരൻ ആരെയും കൊല്ലുന്നത് ഇഷ്ടമല്ല, എസ്പെഷ്യലി വില്ലന്മാരെ കൊല്ലുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ വയ്യാത്ത ഒരു മേയറിനെയും അതുപോലെ തന്നെ മറ്റേ അനുപമയുടെ ചേച്ചിയും ഒക്കെ നമ്മുടെ പ്രതിമാമൻ കൊല്ലത്തോള്. അപ്പോൾ ഏതായാലും ശരി, നമ്മുടെ സ്റ്റോറിയിൽ ജിതേന്ദ്രനൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് സച്ചി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത്രയും വലിയൊരു നിരാശ ഇനി പ്രതീക്ഷിക്കുന്നില്ല. ജിതേന്ദ്രൻ ഉറപ്പായിട്ടും കൊല്ലും എന്നൊക്കെയാണ് തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. ഇനി ജിതേന്ദ്രൻ മാത്രമല്ല, അവിടെ മറ്റൊരാൾ കൂടി കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അയാളും ഇതിൻ്റെ അകത്തുണ്ടായതുകൊണ്ട് തന്നെ സച്ചി വിചാരിക്കും, ആ ജിതേന്ദ്രൻ എന്തെങ്കിലും അബദ്ധം പറ്റിയാലും മറ്റവനോടുണ്ടല്ലോ, അവൻ നമ്മളെ എന്തായാലും രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് മൂർത്തിയോട് സമാധാനത്തോടെ സച്ചി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അമ്പാടി വരുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി കുറച്ച് നാൾ ലാഗ് കഴിഞ്ഞാലും അടുത്തൊരാഴ്ചയായിട്ടാണെങ്കിലും സച്ചിക്ക് ഇതൊരു പണിയാണ്, ഇതൊരു സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലൊരു പണിയായിരിക്കും. ഇനി എല്ലാവരും പറയുന്ന അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അലീനയുടെയും അമ്പാടിയുടെയും മാരേജ് ആണ്. പക്ഷേ ഇവിടെ ഈ ജിതേന്ദ്രനെ വക വരുത്താതെ കൊല്ലുക എന്നുള്ളതല്ലല്ലോ, വക വരുത്തുക എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടാലും മതി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതോടുകൂടി ഉണരേകാട് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് സൗമ്യമായ രീതിയിൽ പ്രതികരിക്കാനും അവരോട് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനും സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അലീന അമ്പാടി ഇവരുടെ ഇടയിലുള്ള ആ ഒരു തർക്കം, ആശയപരമായിട്ടുള്ള തർക്കം തീരും എന്നാണ് തോന്നുന്നത്. അതായത് ഉണരേകാട് എന്ന് പറയുന്നതാണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം,
ആ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഈ പറഞ്ഞ പെട്ടെന്ന് കാണുന്ന ഉടനെ എല്ലാവരെയും കൊന്നുകളയുക എന്ന് പറഞ്ഞ് അവരുടെ രീതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പിണക്കം മാറും. അപ്പോൾ ആ ഒരു തരത്തിലേക്കാണ് സ്റ്റോറി പോകുന്നത്. അങ്ങനെ സ്റ്റോറി പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് കമൻസിനൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. ഇങ്ങനെയാണ് കഥയെങ്കിൽ ഇങ്ങനെ വരാൻ ഇനി സാധ്യതയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നാണ് അമ്മയറിയാതെ റൈറ്ററിനോട് പറയാനുള്ളത്. പിന്നെ അതിനുശേഷം മാരേജ് എന്ന് പറയുന്നത് തന്നെയാണ്, വേറൊന്നും എന്തായാലും അവരുടെ ഇടയിൽ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ജിതേന്ദ്രനെ കുറച്ചധികം ഒന്ന് വളച്ചു ചുറ്റിച്ചിട്ടാണെങ്കിലും ലോക്കപ്പിൽ ഇടുന്നുണ്ട്. കൊല്ലണ്ട എന്നുള്ള ഒറ്റ കാര്യം പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ പിന്നെയും ഇവരുടെ മാരേജിൻ്റെ അന്ന് അടുത്ത ഒരു സംഭവമായിട്ട് ജിതേന്ദ്രൻ തിരിച്ചു വരണമല്ലോ. മാരേജ് നടന്നാലും എല്ലാ അവരുടെ വീട്ടിൽ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും ശരി, ജിതേന്ദ്രൻ ആ വീട്ടിൽ കയറുകയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അമ്മ അറിയാതെ ഒരു സ്റ്റോറിയില്ല. അപ്പോൾ ഏതായാലും ശരി, ഈ ഒരു ഫൈറ്റ് അത് നമുക്ക് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. നല്ല കളർഫുൾ ആയിരിക്കും, കാരണം നമ്മളെ ഗജനി നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ജിതേന്ദ്രൻ മരിക്കണമെന്നാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ജിതേന്ദ്രൻ മരിക്കണോ അതോ ജയിലിൽ അടച്ചാൽ മതിയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടാൽ മതിയോ, അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വെച്ചും വരാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.